ബിജെപിയെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി സിപിഐ മാങ്കുളം ലോക്കൽ കമ്മിറ്റി നടത്തിയ കാൽനട ജാഥ മാങ്കുളം പള്ളി സിറ്റിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു. ബിജെപിയെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂവെന്ന മുദ്രാവാക്യമുയർത്തി രാജ്യത്തെ സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വിശദീകരിച്ചാണ് സിപിഐയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥകൾ നടന്നുവരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു സിപിഐ മാങ്കുളം ലോക്കൽ കമ്മിറ്റിയും കാൽനട ജാഥ സംഘടിപ്പിച്ചത്. വിരിപാറയിൽ നിന്നാരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി മാങ്കുളം പള്ളി സിറ്റിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം സിപിഐ ജില്ലാ സെക്രട്ടറി കെ എസ് അലികുമാർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കൃഷിക്കാർ നടത്തിയ സമരമാണ് ഒരു വർഷക്കാലം നീണ്ടു നിന്ന സമരം. ആ സമരത്തിൽ മരിച്ചു വീണത് 100 കൃഷിക്കാരാണ്. ആ കൃഷിക്കാരെ പട്ടാളത്തെ ഉപയോഗിച്ചും പോലീസിനെ ഉപയോഗിച്ചും അടിച്ചമർത്തിയതിന്റെ ഫലമായിട്ട് ആ സമരം ശക്തിപ്പെട്ടപ്പോൾ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു കൃഷിക്കാരുടെ പുറകിൽ അണിനിരന്നപ്പോഴാണ് നരേന്ദ്രമോദി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, ഞങ്ങൾ കൃഷിക്കാരുടെ വിഷയങ്ങളെല്ലാം പരിഹരിക്കാം, സമരം നിർത്തിവെക്കണമെന്ന് പറഞ്ഞത്. സമരം നിർത്തിവെച്ചതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടും ആ കൃഷിക്കാർക്ക് കൊടുത്ത വാക്കു പാലിക്കുന്നില്ല. സിപിഐ മാങ്കുളം ലോക്കൽ സെക്രട്ടറി സന്തോഷ് വയലങ്കര ക്യാപ്റ്റനായും ബിന്ദുവെന്നി വൈസ് ക്യാപ്റ്റനായും ശ്രീജിത്ത് കെ സി ഡയറക്ടറായുമായാണ് ജാഥ നടന്നത്. സമാപന സമ്മേളനത്തിൽ എൻ ജി വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. സിപിഐ അടിമാലി മണ്ഡലം സെക്രട്ടറി കെ എം ഷാജി, സിപിഐ സംസ്ഥാന കൗൺസിൽ അംഗം ജയ മധു, റിനേഷ് തങ്കച്ചൻ, സോസി ബിനു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ അടിമാലി.